ഓക്കെ സുഹാസ് ഭായി ക്ഷണിക്കുന്നു പരിപാടിയിലോട്ട് ഔദ്യോഗികമായിട്ട്. സുഹാസ് ഭായ് ലൈനിലുണ്ടെന്ന് അറിയുന്നു, വളരെ സന്തോഷം. നമ്മുടെ മാഗ്ജിദ്ദയുടെ ഇതുപോലുള്ള ഒരു പരിപാടി നിങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ യാതൊരു മുടക്കവും കൂടാതെ വളരെ സന്തോഷകരമായി തന്നെ ഈ ദൗത്യം ഏറ്റെടുത്തതിന് വളരെ നന്ദിയുണ്ട്. പിന്നെ മുൻ പ്രവാസിയാണ് പിന്നെ സുഹാസ് ഭായിന്റെ ഫാദർ, നമ്മുടെ അയൽവാസിയാണ്, മുക്കത്തുകാരനാണ്, കുഞ്ഞമ്മക്കാരന്റെ മോനാണ്. അപ്പോ വളരെ സന്തോഷം ഏതായാലും നമ്മുടെ മെമ്പർമാർക്ക് നല്ല രീതിയിലുള്ള ഒരു വിശദീകരണത്തിനെ കുറിച്ച് നൽകുന്നുള്ള പ്രതീക്ഷയോടുകൂടി മാക്ജിദ്ദയുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ അത്യാഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. താങ്കൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അസ്സലാമു അലൈക്കും, ഗുഡ് ഈവനിങ് എവരി വൺ. താങ്ക് യു അഷ്റഫ് ക, പ്രസിഡന്റ് ഓഫ് മാഗ്ജിദ്ദ അഷ്റഫ് ക, അതേപോലെ തന്നെ സെക്രട്ടറി ഷെരീഫ് പുലേരി ആൻഡ് ട്രഷറർ മുജീബ് ഉമയിൽ, പിന്നെ ഫസലു, പിന്നെ ജസീർ ഉണ്ട്. ഞാൻ അറിയുന്ന കുറെ ആൾക്കാർ അവിടെ ഉണ്ട്. എല്ലാവർക്കും ഈദ് ഒരു ബിലേറ്റഡ് ഈദ് മുബാറക്. അതേപോലെ തന്നെ എല്ലാവരും ഒരു ചിരിച്ചിട്ടുള്ള മുഖം ആയിക്കോട്ടെ നമുക്ക്. ഈ കൊറോണ എന്ന് പറയുന്നതൊക്കെ എന്നാൽ വരും, നാളെ പോവും. അപ്പോ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ ചിരിക്കാനാ. നിങ്ങള് നമ്മളെല്ലാവരും ബന്ധിക്കപ്പെട്ടവരാണ്, ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മളെല്ലാം മനസ്സിലാക്കുന്ന ആൾക്കാരാ, ശരിയല്ലേ? അപ്പോ ഈ ബന്ധനപ്പെട്ട ആൾക്കാര് നമ്മുടെ ഈ ബന്ധങ്ങൾ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്, ബന്ധങ്ങളൊന്ന് ഊട്ടി ഉറപ്പിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഈ ബന്ധങ്ങളൊന്ന് സ്ട്രോങ് ആക്കാനും വേണ്ടിയിട്ട്, ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് മാഗ്ജിദ്ദ ഇവിടെ സംഘടിപ്പിച്ച ഈദ് പ്രോഗ്രാമിന് ആദ്യമായിട്ട് തന്നെ വളരെ അഭിനന്ദനം അറിയിക്കട്ടെ. ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച മാഗ്ജിദ്ദയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും അതേപോലെ തന്നെ മാഗ്ജിദ്ദയുടെ എല്ലാ മെമ്പേഴ്സിനും ഇതിന്റെ എല്ലാ അഭിനന്ദനങ്ങളും. അപ്പോ എന്നെ കുറെ ആൾക്കാരൊക്കെ എനിക്ക് അങ്ങോട്ട് പരിചയമുണ്ട്, കുറച്ച് ആൾക്കാർക്ക് ഇന്നെ എങ്ങോട്ട് പരിചയമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ മുക്കത്താണ്, മുക്കത്ത് കാരശ്ശേരി ജംഗ്ഷനിലാണ്, ചേപ്പാലി സുഹാസ് എന്ന് പറയും. ആനയാങ്കുന്ന് ഹൈസ്കൂളിലാണ് പഠിച്ചത്, 1998 അവിടെ പഠിച്ചു. പിന്നെ MA/MOL പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കി 2000. പിന്നെ എറണാകുളത്ത് മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. പിന്നെ 4 അമേരിക്കയിലായിരുന്നു, കാലിഫോർണിയയിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 8 ഇവിടെ റിയാദിലുണ്ട്. അൽറാജി ബാങ്കിന്റെ പേയ്മെന്റ് സിസ്റ്റം അപ്ലിക്കേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ റിയാദിലെ ഒരു അറിയപ്പെടുന്ന ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെ പ്രസിഡന്റാണ്, വിസ്ഡം ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബിന്റെ പ്രസിഡന്റാണ്. അങ്ങനെ പോകുന്നു. അപ്പൊ നാട്ടില് നമുക്ക് സ്ഥാപനങ്ങളുണ്ട്, ടാർഗറ്റ് എഡ്യൂക്കേഷൻ, അതേപോലെ ഖത്തറിൽ ബ്രൈറ്റ് എഡ്യൂക്കേഷൻ സെന്റർ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുണ്ട്. അപ്പോ നമുക്ക് ഈ കൊറോണനെ കുറിച്ച് ഇപ്പൊ എല്ലാവരും കൊറോണന്റെ അതിന്റെ ആരോഗ്യ സൈഡ്, മെഡിക്കൽ സൈഡും അതേപോലെ തന്നെ ബാക്കിയുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളെല്ലാം ഇപ്പൊ സുഹൈൽ ഭായിയോട് എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ വൃത്തിയായിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് മുന്നേ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ലൈവ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ട് നമ്മൾ മെഡിക്കൽ സൈഡിലേക്ക് ഒന്നും പോകുന്നില്ല, നമ്മൾ കൊറോണന്റെ മെഡിക്കൽ സൈഡ് അങ്ങ് വിടുന്നു. സത്യത്തിൽ കൊറോണനെ ഞാനിവിടെ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊറോണയുടെ വേറൊരു ആംഗിളിൽ കൂടെ നോക്കിക്കാണാണ്. സത്യത്തിൽ നമുക്കെല്ലാവർക്കും ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഉള്ള ആൾക്കാരല്ലേ നമ്മളെല്ലാവരും? മൊബൈൽ ഇല്ലാത്ത ആൾക്കാർ ഇപ്പൊ ഈ ഒരു ഇതിൽ ഇല്ല. അപ്പോ ഈ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈല് ഇതിന്റെ ലോഡ് നമ്മൾ അങ്ങ് കൂട്ടിക്കൊടുക്കുമ്പോൾ, നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയർസും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മൾ ഇതിനെ അങ്ങ് ജാം ആക്കുമ്പോൾ, ഇതിന്റെ പ്രോസസ്സറിനെ അങ്ങ് ജാം ആക്കുമ്പോൾ, ഈ ലാപ്ടോപ്പ് ഒരു സ്റ്റക്ക് ആവുന്ന ഒരു സ്റ്റേജിലേക്ക് പോകാറുണ്ട്, അല്ലെങ്കിൽ മൊബൈല് ഈ സ്റ്റക്ക് ആവുന്ന ഒരു സ്റ്റേജിൽ പോകാറുണ്ട്. അനുഭവപ്പെട്ടിട്ടില്ല എല്ലാവർക്കും? ആരെങ്കിലും ഉണ്ടോ മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ സ്റ്റക്ക് ആവാത്ത ആൾക്കാരെങ്കിലും ഉണ്ടോ? എല്ലാവരുടെ മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പും ഒരിക്കലല്ലെങ്കിൽ വേറൊരു തലത്തിൽ സ്റ്റക്കായി കാണും അല്ലേ? അപ്പൊ സ്റ്റക്ക് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനൊന്ന് റീസ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഈ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ലാപ്ടോപ്പിന്റെ എല്ലാ കോൺഫിഗറേഷൻസ് എല്ലാം കൂടെ ഒന്നും കൂടെ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ആ റീസ്റ്റാർട്ട് ചെയ്ത് കിട്ടുന്ന മൊബൈല് അല്ലെങ്കിൽ ലാപ്ടോപ്പ് വളരെ നല്ല വൃത്തിയായിട്ട് വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങും, ശരിയല്ലേ? അപ്പോ കൊറോണയെ ഞാൻ നോക്കിക്കാണുന്നത് നമ്മളുടെ ഒരു ലാപ്ടോപ്പ് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു രൂപത്തിലാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ലോക്ക്ഡൌണിന്റെ മുന്നേ നമ്മൾ ഈ ഭൂമിയെ അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിന് ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് നമ്മൾ പ്രഷറൈസ് ചെയ്തു. അതുകൊണ്ട് ഭൂമി പറഞ്ഞു അല്ലെങ്കിൽ ലോകം പറഞ്ഞു, നിൽക്ക്, ഞാൻ സ്റ്റക്കാണ്, എനിക്ക് കിട്ടേണ്ട ഒരുപാട് സാധനങ്ങൾ കിട്ടാനുണ്ട്, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് എന്നെ വളരെ ബുദ്ധിമുട്ടാക്കുന്നു, അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് സ്റ്റക്ക് ആവുകയാണെന്ന് പറഞ്ഞു.
എന്നിട്ട് എന്ത് ചെയ്തു, ഒന്ന് റീസ്റ്റാർട്ടിങ് മോഡിലേക്ക് വന്നു. ഇപ്പം നമ്മളെ ഈ എർത്ത് അല്ലെങ്കിൽ നമ്മുടെ ലോകം റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താണ്, ഈ ലോക്ക്ഡൌൺ സ്റ്റേജിലാണ്. ഇത് റീസ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയം വരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ലോക്ക്ഡൌൺ സ്റ്റേജിൽ ഇരിക്കുകയാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ ഇനി ഞാൻ ഈ കൊറോണയെ മൂന്ന് സെക്ഷനായിട്ടാണ് എടുക്കുന്നത്. ഒന്ന്, നമ്മുടെ കൊറോണയുടെ മുമ്പ് എന്തായിരുന്നു, ഒന്ന് നമ്മൾ ഈ കൊറോണയുടെ ലോക്ക്ഡൌൺ സമയത്ത് എന്താണ്, ഒന്ന് കൊറോണയ്ക്ക് ശേഷം ഇനി വരാവുന്ന കൊറോണയ്ക്ക് ശേഷം എന്ന് പറയുന്ന ഒരു ഒരു ഇതില്ല. സത്യം പറഞ്ഞാൽ കൊറോണ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടായി മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ കൊറോണയെ അതിജീവിക്കല്ല ചെയ്യുന്നത്, നേരെ മറിച്ച് നമ്മൾ പുതിയ ജീവിത രീതികൾ അവലംബിക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ കൊറോണയെ പാടെ തുടച്ചു മാറ്റിയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ഇനി ലോകത്തിൽ പോസിബിൾ അല്ല. ഇനി അതിനുള്ള വാക്സിനേഷൻ കണ്ടുപിടിക്കും, അതുകൊണ്ട് കൊറോണ ഒരു വലിയ പ്രശ്നമില്ലാത്ത ഒരു കാര്യമായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് കൊറോണയെ നമ്മൾ ഒഴിവാക്കുന്നില്ല, നേരെ മറിച്ച് നമ്മൾ നമ്മളുടെ ജീവിത രീതികളും നമ്മൾ ലോകത്തിൽ ചില മാറ്റങ്ങളും കൊണ്ടുവരികയാണ്. അങ്ങനെ നമ്മൾ കൊറോണയോട് ചേർന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇനി അങ്ങോട്ട് വരാനുള്ളത്. അപ്പം കൊറോണയുടെ മുന്നേ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല്, കൊറോണയുടെ മുന്നിൽ ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ആർഭാടപരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നില്ലേ ശരിക്കും പറഞ്ഞാൽ നയിച്ചിരുന്നത്. നമ്മുടെ ഇമ്പൾസ് ബൈയിങ് എന്ന് പറയും, നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വായിക്കും. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ വേണ്ടതും വേണ്ടാത്തതും എല്ലാ സാധനങ്ങളും നമ്മൾ വായിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴോ ലോക്ക്ഡൌൺ സമയത്തോ, അതേപോലെ തന്നെ നമുക്ക് കൊറോണയുടെ മുന്നുള്ള കാലഘട്ടത്തിൽ നമ്മൾ വെറുതെ ബിസിയാവുന്ന ആൾക്കാരാണ്. നമുക്ക് പണിയില്ലെങ്കിൽ പോലും നമ്മൾ ബിസിയാണ്, നമ്മൾ ഒരുപാട് ബിസിയാണ്. നമുക്ക് നമ്മുടെ കുടുംബത്തെ നോക്കാൻ നേരമില്ല, നമ്മളെ മക്കളെ നോക്കാൻ നേരം കാണുന്നില്ല, നമ്മളെല്ലാം കൊണ്ടും വളരെ ബിസി ആയിട്ടിരിക്കുകയാണ്. അപ്പം അടുത്തത്, ഈ ബിസി ആയത് കാരണം നമുക്ക് നമ്മുടെ കുടുംബത്തിനൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ ഹ്യൂമൻ റിലേഷൻഷിപ്പ് അവിടെ കുറഞ്ഞു വരികയാണ്. നമ്മുടെ ഈ മാനസിക ആരോഗ്യം എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മളെ മെഡിസിനേക്കാളും എത്രയോ പവർഫുൾ ആയിട്ടുള്ളത്. നമ്മൾ മെഡിസിൻ കുടിക്കുന്നേക്കാളും നല്ലത് നമ്മുടെ മനസ്സ് നല്ല ആരോഗ്യപരമായിട്ട് നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ ഒരുവിധം എല്ലാ അസുഖങ്ങളെയും നമുക്ക് മാറ്റിക്കളയാൻ, തുടച്ചു നീക്കിക്കളയാൻ സാധിക്കും എന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ. അപ്പൊ നമ്മൾ ഈ മാനസിക ആരോഗ്യം കൂട്ടുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക് ജിദ എല്ലാവരുടെയും കൂട്ടി എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നല്ല രീതിയിലുള്ള പാട്ടും അതേപോലെ തന്നെ ഗാനങ്ങളൊക്കെയായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം നമ്മൾ കൈവരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മരുന്നിനേക്കാളും ശക്തിയുള്ള സാധനം. അപ്പൊ ഇതിനൊക്കെ വേണ്ടത് നമ്മൾ സോഷ്യലൈസേഷൻ ചെയ്യണം. ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഇതിന് മുന്നേ വളരെ കുറവായിരുന്നു. ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ വളരെയധികം സോഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പറയാനുള്ളത്, നമ്മൾ പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ക്രൂരതനെ കുറിച്ച് നമ്മൾ നോക്കിയിട്ടോ. നമുക്ക് ഭയങ്കരമായിട്ടുള്ള എയർ പൊല്യൂഷൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ പ്രകൃതിയെ പല രീതിയിൽ ഫാക്ടറികളിൽ നിന്നും അതും ഇതും നമ്മൾ പല സാധനങ്ങളും നദികളിലേക്ക് ഒഴുക്കി വിട്ട് നമ്മൾ പ്രകൃതിയെ വളരെ നല്ല രീതിയിൽ നമ്മൾ ചൂഷണം ചെയ്തു. അപ്പൊ അതിന് പ്രകൃതി നമുക്ക് തന്ന ഒരു ഒരു ശിക്ഷയാണിത്. ഇനി വേറൊരു സംഭവം, നമ്മൾ ഇതിലെല്ലാവർക്കും എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമുണ്ട്. നമ്മള് സർക്കാർ ജോലിക്കാരെ പോലെയാണ് അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നോക്കും. നമ്മൾ നമ്മളുടെ സ്കില്ലുകൾ എന്തെങ്കിലും കൂടുതൽ വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സാധനങ്ങൾ പരീക്ഷിക്കാനോ പുതിയ എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ പഠിക്കാനോ നമ്മൾ നോക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കൊറോണയുടെ മുന്നുള്ള ഒരു കാലഘട്ടം. അതിന് നമ്മൾ എന്ത് പറയാന്ന് വെച്ചാല് കംഫർട്ട് സോൺ എന്ന് പറയും. കംഫർട്ട് സോൺ, അതിന് മലയാളത്തിൽ എന്താ പറയുക, ആശ്വാസ മേഖല എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഈ കംഫർട്ട് സോൺ വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം ഈ ഒരു ലോക്ക്ഡൌണിന്റെ സമയത്തേക്ക് അടുത്തത് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇതായിരുന്നു ലോക്ക്ഡൌണിന്റെ മുന്നുള്ള അവസ്ഥ. ഇനി ലോക്ക്ഡൌണിന്റെ ഈ ഒരു അവസ്ഥ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നമ്മുടെ ജീവിത രീതികൾ വളരെ ചുരുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ. നമ്മൾ പണ്ട് വാങ്ങിച്ച സാധനങ്ങളും നമ്മൾ ഈ ലോക്ക്ഡൌൺ സമയത്ത് നമുക്ക് കിട്ടുന്നതും ലഭ്യമായതുമായിട്ടുള്ള സാധനങ്ങളും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബയ്യിങ് കൾച്ചറും നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതും ആർഭാടമായിട്ടുള്ള ജീവിതങ്ങളും വളരെ മാറ്റം നമ്മൾക്ക് വന്നിട്ടുണ്ട്. നമ്മൾ വളരെ മിനിമലിസം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ ലോക്ക്ഡൌൺ സമയത്ത് നമുക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹം. അതുകൊണ്ട് നമ്മൾ എളിമയായി ജീവിക്കാനും നമ്മളെ വീട്ടിലുള്ള എന്ത് സാധനങ്ങളാണോ, പച്ചക്കറികളാണോ, അതേപോലെ തന്നെ എന്തു ആയിക്കോട്ടെ, ഇത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിച്ചു എന്നുള്ളതാണ് ഒരു സംഭവം. ഇതിനെ നമ്മൾ പ്രാക്ടീസ് മിനിമലിസം എന്ന് പറയും. മിനിമലിസം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ ലോക്ക്ഡൌണിന്റെ വേറൊരു പ്രത്യേകത. അടുത്തത്, നമ്മൾ കുടുംബത്തോടൊക്കെ ഒപ്പം സമയം ചെലവഴിക്കാൻ തുടങ്ങി. നമുക്ക് നമ്മുടെ വീട്ടിൽ സമയമുണ്ട്. ഇനി പ്രവാസികളായ നമ്മൾ നമ്മുടെ വീട്ടുകാർ ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ സൂം വഴിയോ അല്ലെങ്കിൽ ചാറ്റ് വഴിയോ നമ്മൾ അവരെ നിരന്തരം വിളിക്കുന്നു, നമുക്ക് സമയം കിട്ടുന്നു, നമ്മൾ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത് ലോക്ക്ഡൌണിന്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ്. ഇനി അടുത്തത്, നമ്മൾ ആ സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല ആൾക്കാരും ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് തുടങ്ങിയ ഒരു സംഭവമാണ്, ഞാനും ചെയ്തിരുന്നു. നമ്മുടെ എല്ലാ കുടുംബക്കാരെ
എല്ലാവരെയും നമ്മൾ കൂട്ടിയിണക്കിക്കൊണ്ട് നമ്മളൊരു സൂം കോൾ സെറ്റപ്പ് ചെയ്തു. ഇതിലുള്ള ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ? നമ്മളെ കുടുംബക്കാരെല്ലാരെയും സെറ്റപ്പ് ചെയ്തിട്ട് ഒരു സൂം കോൾ സെറ്റപ്പ് ചെയ്ത ആൾക്കാരാണ് അതിലുള്ളത്. അപ്പൊ നമുക്ക് അതിന് സമയം കിട്ടി. നമ്മുടെ കുടുംബത്തിനെ മൊത്തത്തിൽ നമ്മൾ കൂട്ടിയിണക്കി ആ ഒരു സ്നേഹബന്ധം ഉറപ്പിക്കാനുള്ള സമയം നമുക്ക് കിട്ടി. മൂന്നാമത്തെ പ്രത്യേകത, ലോക്ക്ഡൌൺ ഉണ്ടായ മൂന്നാമത്തെ ഉപകാരം. നാലാമത്തത് നിങ്ങൾ വായിച്ചു കാണും, ഇറ്റലിയില്, ഇറ്റലിയാണ് നമ്മുടെ ഈ ഒരു കൊറോണ കോവിഡ് വളരെയധികം അഫക്ട് ചെയ്ത ഒരു സ്ഥലം. ഇറ്റലിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറോണയുടെ സമയത്ത് ഇറ്റലിയിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുള്ള കുറെ ഡോൾഫിനുകളും അതേപോലെ തന്നെ അരയന്നങ്ങളും അതിന്റെ ആവാസ സ്ഥലത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി എന്നാണ് നമ്മുടെ ന്യൂസ് മീഡിയാസ് റിപ്പോർട്ട് ചെയ്തത്. കാരണം എന്താണ്, മനുഷ്യന്മാരെ നമ്മളുടെ മൃഗങ്ങളെയും നമ്മളുടെ ബാക്കിയുള്ള അനിമൽസിനെയും നമ്മൾ അവരെ തുരത്തി ഓടിച്ചതിൽ നിന്നും നമ്മൾ ഉൾവലിഞ്ഞപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ പ്രകൃതി അതിന്റെ പ്രകൃതി രമണീയത അല്ലെങ്കിൽ പ്രകൃതി മനോഹാരിത കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് ലോക്ക്ഡൌണിന്റെ നാലാമത്തെ പ്രത്യേകത. ഇനി നമ്മൾ പറയുമ്പോൾ അടുത്തത് നമ്മള് ഇനിയുള്ള കാലം ഈ ലോക്ക്ഡൌൺ സമയത്ത് ഇനി കുറച്ചാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൌൺ നമ്മൾ വെറുതെ നമ്മൾ അങ്ങ് തള്ളിക്കളയണ്ട. കാരണം ഇനി ലോക്ക്ഡൌണിന് ശേഷം നമ്മൾ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ലോക്ക്ഡൌണിന് ശേഷം പുതിയ ഒരു ജീവിത രീതിയും പുതിയ ഒരു കൾച്ചറുമാണ് നമ്മൾ ഇനി അനുഭവിക്കാൻ പോകുന്നത്. നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു സംഭവം പുതിയൊരു കൾച്ചറാണ്, പുതിയ ഒരു ജീവിത രീതിയാണ്. അപ്പം ഇനി നമ്മൾ നോക്കുമ്പം നമ്മളുടെ ഈ ഒരു സ്കില്ലുകൾ പോരാ നമുക്ക്. ഇപ്പം നിങ്ങളിപ്പോ ഒരു സ്ഥാപനം നടത്തുന്ന ആളാണെങ്കിൽ, നിങ്ങളൊരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തുന്ന ആളാണെങ്കിൽ, നിങ്ങളിപ്പോ ചിന്തിക്കൽ എന്താണ്, എന്റെ ഒരു സ്റ്റാഫിന് എന്റെ ഒരു രണ്ട് പണി, അയാൾ നേരത്തെ ചെയ്ത ആ പണിയും കൂടാണ്ട് വേറൊരു പണിയും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എങ്കിൽ ആ സ്റ്റാഫിനെ ഞാൻ ആ ജോലി ആ കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഷോപ്പിൽ വെച്ചുകൊണ്ട് മറ്റേ സ്റ്റാഫിനെ പറഞ്ഞു വിടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോ നമ്മൾ ആ ഒരു സ്റ്റാഫിന്റെ ഗതികേടിൽ ആവരുത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇനിയുള്ള കാലഘട്ടത്തിൽ മൾട്ടിപ്പിൾ സ്കിൽ ഡെവലപ്മെന്റ് ആണ് ഇനിയുള്ള കമ്പനികളും അതേപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കാൻ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ ഓണ്ടർപ്രനേഴ്സ് ഉണ്ടാവാം, നമ്മുടെ ഗ്രൂപ്പിൽ എംപ്ലോയീസ് ഉണ്ടാവാം, എല്ലാവരും ഉണ്ടാവാം. ഇതിൽ നമ്മൾ ഒരു സ്കില്ലിൽ നമ്മൾ അഡിയർ ചെയ്യാതെ മൾട്ടിപ്പിൾ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ഒരു മെയിൻ സംഭവം. നമ്മൾ ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അതിനൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ നമുക്ക് അറിയാലോ, അപ്പൊ ഈ ടീച്ചേഴ്സിനെ നമ്മളിപ്പോ നാട്ടിലെ ടാർഗറ്റിന് നമുക്ക് ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉണ്ട്. അപ്പോ ഇതിനൊക്കെ നമ്മൾ പണ്ട് ഓൺലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടീച്ചേഴ്സിനെ നമ്മൾ വളരെ ബുദ്ധിമുട്ടിച്ചിരുന്നു. നമ്മൾ വളരെയധികം അവരെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്താ ഓൺലൈൻ ക്ലാസ് എടുത്താലേ, ഓൺലൈൻ ക്ലാസ് പോസിബിൾ അല്ലേ എന്നുള്ള ഒരു സംഭവം നമ്മൾ ടീച്ചേഴ്സിനോട് ചോദിക്കുമ്പോൾ അവർ അപ്പയൊക്കെ നമ്മളോട് പറഞ്ഞ് വേണ്ട വേണ്ട വേണ്ട, ഇത് നമുക്ക് ശരിയാവില്ല, ഈ പരിപാടി നമുക്ക് ശരിയാവില്ല, ഓൺലൈൻ നമുക്ക് ശരിയാവില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും പുറകോട്ടേക്ക് മാറി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുന്ന സംഭവമാണ്. സ്കൂളുകൾ അടച്ചു, ട്യൂഷൻ സെന്ററുകൾ അടച്ചു, ബാക്കിയുള്ള ട്രെയിനിങ് സെന്ററുകൾ അടച്ചു, കോളേജുകൾ അടച്ചു. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അക്കാഡമിക്കലി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പരമായിട്ട് ഏറ്റവും വിപ്ലവം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഓൺലൈൻ കോച്ചിങ്, ഓൺലൈൻ ടീച്ചിങ് ആൻഡ് ഓൺലൈൻ ട്യൂഷൻസ് ഇതാണ്. അപ്പൊ നമ്മൾ പണ്ട് എന്തിനോട് വേണ്ട എന്ന് പറഞ്ഞോ, ഇപ്പോൾ നമ്മൾ അത് അത്യധികം എന്താ പറയുക, അത്യാഗ്രഹത്തോട് കൂടി പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ മുന്നുണ്ടായിരുന്ന സംഭവങ്ങളിൽ നിന്ന് നമ്മൾ കുറച്ച് മാറണം. നമ്മളിങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ കസേര തന്നെ ഇരുന്ന് ചെതലരിക്കാണ്ട് നമ്മൾ പുതിയതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്താൽ കൊറോണയ്ക്ക് ശേഷമുള്ള ജീവിതം നമുക്ക് വളരെ സുഖകരമായിരിക്കും എന്നുള്ളതിൽ ഒരു ഇതുമില്ല. കാരണം നമ്മളെ ജാക്ക്മാ എന്ന് പറയുന്ന ആൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ആലിബാബ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ പോർട്ടൽ എന്ന് പറയുന്ന alibaba.com, അതിന്റെ സിഇഒ ആയ ജാക്ക്മാ ഉണ്ട്, ചൈനക്കാരനാണ്. അദ്ദേഹം പറയുന്നത് 2020 എന്ന് പറയുന്നത് നമ്മളുടെ ഇയർ ഓഫ് സർവൈവൽ എന്നാണ്. ഈ 2020 നമുക്ക് നിലനിൽക്കാൻ സാധിച്ചാൽ നമ്മൾ വിജയിച്ചു എന്നാണ് അർത്ഥം. അപ്പോ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ട് ഒരു ഈ ഒരു ലോക്ക്ഡൌൺ സമയത്തുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ലോക്ക്ഡൌൺ സമയത്ത് നമ്മളെല്ലാവരും വർക്കിംഗ് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു കൾച്ചറിലായിരുന്നല്ലോ കുറെ ആൾക്കാരും. ഈ കഴിഞ്ഞ ഞാനിപ്പോ കഴിഞ്ഞ 2 മാസമായിട്ട് വർക്കിംഗ് ഫ്രം ഹോമിലായിരുന്നു. അപ്പോൾ ഒരു ഒരു കപ്പിൾസ് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവരുടെ ഭാര്യയും ഭർത്താവും അവർ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷെ അവർ വർക്കിംഗ് ഫ്രം ഹോം ആയതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവർ വീട്ടിൽ നിന്ന് അവരുടെ പണികൾ ചെയ്യുന്നതോടുകൂടെ തന്നെ ആ ഭാര്യ കുക്കിങ്ങിൽ പുതിയ രീതികൾ പരീക്ഷിക്കാൻ തുടങ്ങി, അവർ പുതിയ റെസിപ്പികൾ കണ്ടെത്താൻ തുടങ്ങി. അങ്ങനെ അവർ പുതിയൊരു ഡിഷ് ഉണ്ടാക്കി. ആ ഡിഷ് അവർ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പം അതിന് കുറെ ബയേഴ്സ് വന്നു.
അങ്ങനെ അവർ ഒരു ആഴ്ച കൊണ്ട് ഏകദേശം ഉണ്ടാക്കിയത് 50,000 rupees ആണ്. എന്തുവാ അവർക്ക് അവർക്കുള്ള ഒരു കഴിവ് അവർ ഒന്നും കൂടെ പരിപോഷിപ്പിച്ചെടുത്ത് എടുത്ത് അതിനെ ഓൺലൈൻ മീഡിയാസ് യൂസ് ചെയ്തുകൊണ്ട് അതിനെ വിൽക്കാൻ ശ്രമിച്ചു. അപ്പോൾ പുതിയൊരു ജീവിത രീതിയും പുതിയ ഒരു രീതിയും അവലംബിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ലോക്ക്ഡൌൺ സമയത്തും അതേപോലെ തന്നെ നമ്മൾ ലോക്ക്ഡൌണിന് ശേഷവും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ലോക്ക്ഡൌണിന് ശേഷം വരാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലോക്ക്ഡൌണിന് ശേഷം നിങ്ങൾക്കറിയാലോ നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലുകളിലൊക്കെ ഇഷ്ടംപോലെ പേഷ്യൻസ് ആയിരുന്നു. ഇപ്പൊ ആരെയും കാണുന്നില്ല, ആർക്കും രോഗമില്ലായിട്ടാണോ? രോഗമില്ലായിട്ടല്ല ആൾക്കാർക്ക്, അവര് എല്ലാ രോഗം വരുമ്പോഴേക്കും അനങ്ങുന്നതിന് ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോകുന്ന നിർത്തിയെന്നാ പറയുന്നത്. നമ്മള് ബ്രോസ്റ്റും അതേപോലത്തെ ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചിരുന്ന നമ്മള് ഉബൂസ് കഴിച്ചാലും ജീവിക്കാൻ പറ്റുന്നുള്ള നമ്മൾ മനസ്സിലാക്കി, കഞ്ഞി കുടിച്ചാലും ജീവിക്കാൻ പറ്റുന്നുള്ള നമ്മൾ മനസ്സിലാക്കി അല്ലേ? അവിടെയൊക്കെ നമ്മളൊരു കോസ്റ്റ് സേവിങ് ഫാക്ടറി ഇൻക്ലൂഡ് ആണ്. ഇതൊക്കെ ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ചെലവ് ചുരുക്കിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അത് നമ്മൾ വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ പോവുക. കൂടാണ്ട് നമ്മൾ പറയാനുള്ളത്, ഈ ഒരു ലോക്ക്ഡൌണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ സോഷ്യലൈസ് ചെയ്യുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നമുക്ക് വണ്ടികളോടും കാറുകളോടും സ്കൂളുകളോടും, ഈ സൗദി അറേബ്യ June 21st ആകുമ്പോഴേക്കും സൗദി അറേബ്യയിൽ ഒരു ഇതെല്ലാം ഓടിത്തുടങ്ങും, പഴയ രീതിയിലേക്ക് വരും. പക്ഷേ ജനങ്ങളെല്ലാവരും ഒരേപോലെ നമ്മൾ പണ്ട് കണ്ട രീതിയിൽ ഇറങ്ങി ആൾക്കൂട്ടങ്ങൾക്കിടയിലേക്ക് വരുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിലുള്ള ഓണ്ടർപ്രനേഴ്സ് ഉണ്ടാവും, ഇതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ജോലി കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സംഭവം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. നിങ്ങളുടെ ബിസിനസ് എന്താണോ, നിങ്ങളുടെ ജോലി എന്താണോ, ഇതിലൊക്കെ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ഈ ലോക്ക്ഡൌൺ സമയത്ത് നമുക്ക് മനസ്സിലായി ഇല്ലേ? ഏത് ചെറിയ നാട്ടിലെ സൂപ്പർ മാർക്കറ്റുകൾ പോലും അവര് ഓൺലൈൻ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് അവര് ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത്, അങ്ങനെയാണ് അവർ സർവൈവ് ചെയ്തത്. പക്ഷെ ആ ഒരു പ്രോസസ്സ് ഇനി അങ്ങോട്ട് വളരെ ബൂമായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ, ഇപ്പം ഇന്നലെ ഞാനൊരു ന്യൂസ് വായിച്ചിരുന്നു, അമേരിക്കയിലെ ന്യൂസാണ്, അവിടെയുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ എല്ലാം, ഈ ഷോപ്പിംഗ് മാളുകളുടെ എല്ലാം സെയിൽസ് കുറയുന്നു, നേരെ മറിച്ച് ആമസോണിന്റെ സെയിൽസ് കുത്തനെ കൂടുന്നു എന്നാണ് വാർത്ത. അതിന് കാരണം എല്ലാവരും ഓൺലൈനിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ നമ്മുടെ സ്കില്ലുകൾ ഡിജിറ്റലൈസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സ്കില്ലുകൾ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ബക്കാലുള്ള ആളാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ബക്കാലയെ ഡിജിറ്റലൈസ് ചെയ്താൽ നിങ്ങൾ എഴുതി വെച്ചോളൂ, നിങ്ങൾക്ക് പണ്ടുള്ളതിനേക്കാളും കൂടുതൽ സെയിൽസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ ആൾക്കാരെല്ലാവരും ബക്കാലേക്ക് വരാൻ മടിക്കും, പക്ഷെ അവർക്ക് വീട്ടിലിരുന്ന് അവർക്ക് ഓർഡർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അല്ലാതെ കൊറോണയ്ക്ക് ശേഷം നമ്മൾ ബിസിനസ് മൊത്തത്തിൽ ഡൗൺ ആവുമെന്ന് ഒന്നുമില്ല. നമ്മൾ നമ്മളുടെ രീതികൾ മാറ്റണം. പിന്നെ നമ്മളുടെ ലാഭങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു ജാക്ക്മയുടെ സ്റ്റേറ്റ്മെന്റ്, 2020 നമ്മൾ സർവൈവലിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അമിത ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, 2020 എന്ന് പറയുന്നത് നമ്മൾ സർവൈവ് ചെയ്യാനുള്ള ഒരു ഇയർ ആണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ 2020 നമ്മൾ സർവൈവ് ചെയ്താൽ 2021 അങ്ങോട്ടേക്ക് നമ്മളുടെ പുതിയ ജീവിത രീതികളും പുതിയ നമ്മളുടെ ബിസിനസ് ഐഡിയകളും പുതിയ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതികളുമായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് ഈ കൊറോണയെ അതിജീവിക്കാൻ വളരെ സുഖസുന്ദരമായിട്ട് പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഇത് നമ്മളെ തെളിയിക്കുന്നത്. നമ്മൾ കൊറോണയെ നമ്മൾ അതിജീവിക്കല്ല, നമ്മൾ ആ കൊറോണയ്ക്ക് അനുസരിച്ചിട്ട് പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കുക, മുന്നോട്ടേക്ക് തുഴഞ്ഞു പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കാല് ബാക്കോട്ടേക്ക് വെക്കേണ്ട ഒരാവശ്യമില്ല. ഇതിൽ നിന്നും അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഒരു സംഭവം ടൂറിസം ഇൻഡസ്ട്രിയാണ്. ടൂറിസം ഇൻഡസ്ട്രി ഇപ്പൊ കമ്പനികളെല്ലാം നോക്കുന്നത്, ഒരു കമ്പനിക്ക് ഒരാളെ ഒരു പുറത്തേക്ക് ഇപ്പൊ യൂറോപ്പിലേക്ക് ഒരാളെ ട്രെയിനിങ്ങിന് വിടണമെങ്കിൽ, അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് ഒരാളെ നമ്മൾ മീറ്റിങ്ങിന് വിടണമെങ്കിൽ കമ്പനിക്ക് ടിക്കറ്റ് എടുക്കണം, അവന് ഹോട്ടൽ അറേഞ്ച് ചെയ്യണം, അവന് ഫുഡ് അറേഞ്ച് ചെയ്യണം, ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം അവർ നിർത്താൻ പോകും. ഇവിടെയൊക്കെയാണ് കട്ട്ഡൗൺ ആയിട്ട് മെയിൻ ആയിട്ടുള്ള കട്ട്ഡൗണുകൾ വരാൻ പോകുന്നത് ഇവിടെയാണ്. അതിന് പകരം അവർ ഓൺലൈൻ മീറ്റിങ്ങുകൾ അവലംബിക്കും. അവർക്ക് വളരെ കുറഞ്ഞ പൈസ കൊണ്ട് അവർക്ക് ഓൺലൈൻ മീറ്റിങ്ങുകളെ കൊണ്ട് അവർക്ക് നേരത്തെ അതേ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കും. അപ്പം ഈ വർക്ക് കൾച്ചർ, അതേപോലെ തന്നെ നമ്മുടെ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ആണ് അടുത്തത് വരാൻ പോകുന്നത്. ഇനി എല്ലാവരും ചോദിക്കും, നമുക്ക് എന്താ പറയാ, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കോ? ഇല്ല. നമുക്ക് പഠിച്ച കാര്യങ്ങളുടെ പുറകെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ കുറച്ചും കൂടി സ്കില്ലുകൾ നമ്മൾ ആഡ് ചെയ്യണം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ,
ഇപ്പൊ നമ്മളിപ്പോ ഒരു കമ്പനിയിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കും, എന്തുകൊണ്ട് നമുക്ക് സെയിൽസ് പഠിച്ചുകൂടാ? ഒരു ഡ്രൈവർ ആയിട്ടിരുന്ന നമുക്ക് എന്തുകൊണ്ട് സെയിൽസ് പഠിച്ചുകൂടാ? നമുക്ക് ഓൺലൈൻ ആയിട്ട് സെയിൽസിന്റെ കുറെ വീഡിയോസ് ഉണ്ട്, സെയിൽസിന്റെ ട്രെയിനിങ്ങുകൾ ഉണ്ട്, നമുക്ക് പഠിക്കാം, സെയിൽസ് പഠിക്കാം. അതുകൊണ്ടുണ്ടാകുന്ന ഉപകാരം, കമ്പനി നോക്കുമ്പോൾ കമ്പനിക്ക് സെയിൽസിന് ഒരാളെ വേണ്ട, ഡ്രൈവറായിട്ട് ഒരാളെ വേണ്ട. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന ഒരു സംഭവമാണ്, കട്ട് ഡൗൺ ചെയ്യാൻ പോകുന്ന സംഭവം അതാണ്. അവര് മൾട്ടിപ്പിൾ ജോബുകൾ അങ്ങോട്ട് കമ്പൈൻ ചെയ്തിട്ട് അത് ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അയാളെ കീപ്പ് ചെയ്യും, മറ്റേയാളെ അവർ ഒഴിവാക്കും. അപ്പോ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇപ്പോഴുള്ള നമ്മളുടെ സംഭവം, അത് നമുക്ക് അറിയുന്ന സംഭവമാണ്, അത് നമുക്ക് നല്ലപോലെ അറിയുന്ന ഒരു സ്കില്ലാണ്. അതിന് പുറമെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒന്ന് പഠിച്ചെടുത്താൽ ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഒരു കുഴപ്പവും ഇല്ലാണ്ട്, ഒരു ജോബ് ത്രെട്ടും ഇല്ലാണ്ട് നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പം ഡ്രൈവറായുള്ള ആൾക്കാർക്ക് സെയിൽസ് എടുക്കാം, അതേപോലെ തന്നെ നിങ്ങൾ കൊമേഴ്സ് ഉള്ള ആൾക്കാർ, ഇപ്പൊ നമ്മൾ അക്കൗണ്ടിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അക്കൗണ്ടിങ് പ്ലസ് വേറെ എന്തെങ്കിലും ഇപ്പൊ മാർക്കറ്റിംഗ് എന്തെങ്കിലും ആവാം, അങ്ങനെ അല്ലെങ്കിൽ പർച്ചേസിങ് ആവാം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ട് നമ്മളെ കമ്പനിയെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ കമ്പനിക്ക് എന്താണ് ആവശ്യം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനൊരു ഡ്രൈവറായി മാത്രം ജീവിക്കണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല, അങ്ങനെ ജീവിക്കുന്നതാണ് നമ്മളുടെ പ്രശ്നം. നേരെ മറിച്ച് നമ്മൾ നോർത്ത് ഇന്ത്യൻസിനെ ഇവരെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ കരിയറിൽ എപ്പോഴും അവർ ലേണിംഗ് കർവ് വളരെ കൂടുതലുള്ള ആൾക്കാരാണ്. നമ്മൾ നമ്മളെ അവരെക്കാൾ കൂടുതൽ അവരിപ്പം ജോലി ചെയ്യുന്ന സംഭവത്തിൽ അവരൊന്നും കൂടി അഡ്വാൻസ് ആകാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മുടെ മലയാളികൾ എന്തെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു സർക്കാർ ജോലിമാരി നമ്മൾ അവിടെ അങ്ങനെ ഇരിക്കും, കിട്ടുന്നത് എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കും. അത് പോരാ ഇനിയുള്ള കാലഘട്ടത്തിൽ എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നിങ്ങൾ കണ്ടതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ശരിക്ക് ഇനി വരാൻ പോകുന്ന സംഭവങ്ങളാണ്. കാരണം ഹോസ്പിറ്റലുകളിലൊക്കെ കുറെ ജോലികൾ നഷ്ടപ്പെടുന്നത് ഇങ്ങനെയാണ്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് അവര് റോബോട്ടുകളെ വെക്കും, നഴ്സുമാർക്കും ഇവർക്കൊക്കെ പകരം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതിന് വേണ്ടിയിട്ടുള്ള ജോലികൾ ഒരുപാട് അപ്പുറത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം. പിന്നെ നമ്മൾ പറയാനുള്ളത്, ഇനി നാട്ടിലൊക്കെ പോകുന്ന ആൾക്കാർ, ഇപ്പൊ പ്രവാസികളൊക്കെ ഇപ്പൊ നാട്ടിലൊക്കെ പോകുമല്ലോ. അപ്പോ നമ്മളിപ്പോ നാട്ടിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള കുറെ കൺഫ്യൂഷനുകളൊക്കെ വരും. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ട്രെൻഡിങ് സെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാർഷിക രീതികളാണ്. നമ്മൾ പണ്ട് ചെയ്ത ട്രഡീഷണൽ കൃഷിരീതി അല്ല, നേരെ മറിച്ചിട്ട് നമ്മൾ നൂതനമായിട്ടുള്ള കൃഷിരീതികൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പുതിയ ട്രെൻഡ് കാണിക്കുന്നത്. നമ്മൾ കൃഷി വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. കൃഷി വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ചൈനയിലൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ട്, വെർട്ടിക്കൽ ഫാമിംഗ്. അപ്പം ഈ വെർട്ടിക്കൽ ഫാമിംഗ്, അക്വാപോണിക്സ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും, വീട്ടിൽ കുറഞ്ഞ സ്ഥലത്ത് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്ന ആൾക്കാർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും. അതേപോലെ തന്നെ ഈ ഓർഗാനിക് പ്രോഡക്ട്സിനൊക്കെ ഉള്ള ഇമ്പോർട്ടൻസ് കൂടുന്ന ഒരു അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത്. കാരണം ആൾക്കാരുടെ ഫുഡ് ഹാബിറ്റ്സുകൾ അവർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മളിപ്പം നാട്ടിലെ നമ്മളുണ്ട്, എന്താ പറയാ, നമ്മളിരുന്നിട്ട് നമ്മൾ ചക്ക കഴിക്കുന്ന, ഇപ്പൊ എല്ലാരും കണ്ടിട്ടില്ലേ, ചക്ക കഴിക്കുന്ന, കപ്പിക്കുന്ന, ഇതൊക്കെ കഴിക്കുന്ന. അപ്പം നമ്മൾ പാടെ മറ്റുള്ള ഫുഡ് ഐറ്റംസിനെ നമ്മൾ ഒഴിവാക്കുകയാണ്. നേരെ മറിച്ചിട്ട് ഇതിനൊക്കെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടുകയാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇമ്മ്യൂണിറ്റി പവർ എങ്ങനെ കിട്ടും എന്നുള്ളതാണ്, കൊറോണയെ വെച്ചുകൊണ്ട് നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടിക്കൊണ്ട് നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്, നമുക്ക് കിട്ടുന്ന ഫുഡുകൾ. അപ്പം ഒരു രണ്ടാഴ്ച മുന്നേ നമുക്ക് ഇവിടെയുള്ള നമ്മുടെ മർക്കസിന്റെ നോഡൻ സിറ്റിയുടെ സിഇഒ ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഡോക്ടർ അബ്ദുസലാമായിട്ട്. അപ്പം അദ്ദേഹം പറയുന്നത് ഇനി വരുന്ന ഒരു സമയത്ത് വളരെ ട്രെൻഡിങ് ആയിട്ട് വരാൻ പോകുന്ന ഒരു സംഭവം കാർഷികമായിട്ടുള്ള മേഖലയാണ്. അത് വളരെയധികം ശ്രദ്ധിക്കുക. അതിന് ഒരുപാട് സ്ഥലം നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ വളരെ നൂതനമായ രീതികളിൽ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, വെർട്ടിക്കൽ ഫാമിംഗ്, അതേപോലെ തന്നെ അക്വാപോണിക്സ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. നമ്മുടെ ഫിഷും അതേപോലെ തന്നെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്ന രീതികൾ വളരെ കുറഞ്ഞ സ്ഥലം മതി. കൂടാതെ ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യേണ്ടത് സ്ത്രീ ശാക്തീകരണം, അതായത് വുമൺ എംപവർമെന്റ് നമ്മൾ ചെയ്യാന്നുള്ള. നമ്മൾ വീട്ടിൽ നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ വെറുതെ ഇരിക്കല്ലേ, അവരെ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അവരെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മളെ ഈ എന്താ പറയുക, അക്വാപോണിക്സ്, അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വെർട്ടിക്കൽ ഫാമിംഗ്, ഇതൊക്കെ നമ്മൾ വെറും ചെടികളും ഇതും ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ഇങ്ങനത്തെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സംഭവം തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. വീട്ടിലേക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സംഭവങ്ങൾക്ക് നമുക്ക് ചെലവ് ചുരുക്കാൻ പറ്റും. അപ്പൊ മാക്സിമം ചെലവ് ചുരുക്കുകയും
നമ്മളുടെ ഇൻകം എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും, മൾട്ടിപ്പിൾ ഇൻകം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്ന് നോക്കിയിട്ട് നമ്മൾ 2020 നമ്മൾ സർവൈവ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. അല്ലാതെ കൊറോണ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ലോകത്തിന്റെ അവസാനമാണെന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇതിനേക്കാളും മില്യൺസ് ഓഫ് ആൾക്കാർ മരിച്ചു വീണ സംഭവമാണ് രണ്ടാം ലോകമായുദ്ധം. രണ്ടാം ലോകമായുദ്ധത്തിന് ശേഷം നമ്മുടെ ഫ്രാൻസും ഇറ്റലിയും ഇവരൊക്കെ അതിജീവിച്ചു വന്നതും അവരൊക്കെ ഡെവലപ്പ് ചെയ്തതും നമ്മുടെ മുന്നിലുള്ള എക്സാമ്പിളാണ്. അപ്പൊ അതുകൊണ്ട് ലോകം അങ്ങ് കീമേൽ മറിയാനൊന്നും പോകുന്നില്ല. നമ്മളിപ്പോ ജൂൺ 21 ആയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, സൗദി അറേബ്യയിൽ ജൂൺ 21 ആയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആൾക്കാർ മാസ്ക് ഇട്ട് പുറത്തിറങ്ങാൻ തുടങ്ങും. ഇപ്പൊ ഞങ്ങളൊക്കെ നാളെ അടുത്ത സൺഡേ മുതൽ ഞങ്ങൾ ഓഫീസിൽ പോകാൻ തുടങ്ങാം, ഞങ്ങളെ ചുറ്റും ആൾക്കാരുണ്ടാവും, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ഒരിക്കലും പുറകോട്ട് പോയി നിൽക്കാൻ പറ്റില്ല, നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിത രീതികൾ മാറ്റുക, നമ്മുടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി മാറ്റുക, നമ്മുടെ കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യാനുള്ള ഒരു ഒരു ആപ്ലിക്കേഷൻ പോലെ രൂപത്തിൽ നമ്മൾ ടെക്നോളജിയെ രൂപപ്പെടുത്തുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊറോണയെ നമുക്ക് വളരെ നിഷ്പ്രയാസം ഇവിടുന്ന് പറഞ്ഞേക്കാനും അതിനോട് ചേർന്ന് നമുക്ക് ജീവിച്ചു പോകാനും ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. മറ്റേ ഞാൻ ലാസ്റ്റ് പറഞ്ഞ സംഭവം എല്ലാവരും മനസ്സിൽ വെക്കുക, എല്ലാവരും ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും നമ്മുടെ വുമൺ എംപവർമെന്റ് എന്ന് പറയുന്ന സംഭവം വളരെ ട്രെൻഡിങ് ആണ്. അത് നമ്മൾ ചെയ്യേണ്ട സംഭവമാണ്, കാരണം അവർക്കെല്ലാം പല പല കഴിവുകളുണ്ട് നമ്മുടെ വീട്ടിലുള്ളവർക്ക്. അപ്പം അവരെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഇവിടെ ഒരു 50,000 റുപ്യ അല്ലെങ്കിൽ 100,000 റുപ്യ നമുക്ക് ഇവിടെ ഒരു ഇൻകം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ജീവിച്ചു പോകാൻ പറ്റിയ ഒരു 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 ജീവിത ചെലവിന് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് അവർ വീട്ടിൽ ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭാരം കുറഞ്ഞില്ലേ? അപ്പം അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്യുക. ഇനി എന്തെങ്കിലും ബിസിനസ് സംബന്ധമായിട്ട് ആൾക്കാർക്ക് ഡിജിറ്റലൈസേഷൻ ചെയ്യാനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ ഡിജിറ്റലൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് നമ്മൾ മാക്സിമം അഡ്വൈസ് തരാം. അതേപോലെ എംപ്ലോയീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇപ്പൊ വർക്ക് ചെയ്യുന്ന സംഭവവും നിങ്ങൾ എന്താണോ അടുത്തതായിട്ട് സ്കോപ്പ് കാണുന്നത് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത്, എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് ബന്ധപ്പെടാം. എന്നോട് പറ്റുന്ന രീതിയിൽ ഞാൻ അതിനുള്ള ഡയറക്ഷൻസും കാര്യങ്ങളും തരുന്നതാണ്. ആരും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം നമ്മൾ ഇതിനേക്കാളും വലിയ സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ട്രാജഡികളൊക്കെ കഴിഞ്ഞു വന്ന ആൾക്കാരാണ്. നമ്മൾ അതൊക്കെ അതിജീവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും നമ്മൾ അതിജീവിക്കും. പണ്ട് ബീർബൽ പറഞ്ഞ പോലെ ഇതും എന്താ പറയാ, ഈ ഒരു സമയവും കടന്നുപോകും, നമ്മൾ അത് അതിജീവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അതിനിപ്പോ ടെൻഷൻ അടിച്ചിട്ട് നമ്മളുടെ എന്താ പറയാ, നമ്മുടെ മാനസിക ആരോഗ്യത്തിന് നമ്മൾ ഒരിക്കലും കേടുവരുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ കൊറോണ വരും, ഇപ്പൊ നേരത്തെ സുഹൈൽ ഭായി പറഞ്ഞ മാതിരി ഒരു പ്രശ്നമില്ലാണ്ട് കൊറോണ അങ്ങ് പോവും. പിന്നെ വല്ല ശ്വാസം മുട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് കുറച്ച് എന്താ പറയാ കുറച്ച് പ്രശ്നമുള്ളൂ. പിന്നെ അധികമായിട്ട് ആൾക്കാർ മരിക്കുന്നതും അതും ഇതുമായിട്ടുള്ള വോയിസുകളും ഇതൊന്നും മാക്സിമം കേൾക്കാതെ ശ്രമിക്കുക. ഇതൊന്നും നമ്മൾ കേട്ടിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ നന്നാവാൻ തോന്നുന്നല്ലോ. നമ്മൾ മാക്സിമം പ്രിക്കോഷൻ എടുക്കുക. അങ്ങനത്തെ ഒരുപാട് വോയിസുകളും ഇതും നമ്മളെ മാനസികമായിട്ട് തളർത്തും. ഇപ്പൊ നമുക്ക് വെറുതെ തോന്നും എനിക്ക് ശ്വാസമുട്ടലുണ്ട്, എനിക്ക് പനിയുണ്ട് എന്നൊക്കെ വെറുതെ തോന്നും. അതിനൊന്നും പോവാണ്ടിരിക്കുക, അതൊന്നും കാണാണ്ടിരിക്കുക. മാക്സിമം അതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ എന്ത് ചെയ്യണം, എന്റെ ബിസിനസ്സിൽ എന്ത് ചെയ്യണം, എന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ എന്ത് ചെയ്യണം, എന്റെ കമ്പനിയിൽ അല്ലെങ്കിൽ എന്റെ ജോലിയിൽ എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും എന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ലേണിംഗ് സ്കില്ലും ആ ഒരു നോളജും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിച്ച് മുന്നോട്ട് പോവുക. ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് കൊറോണയെ പിടിച്ചുകെട്ടാൻ സാധിക്കും. താങ്ക് യു സോ മച്ച്. ഇത്രയാണ് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരും ഒന്നും ഇതാക്കണ്ട, നിങ്ങൾ കടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, കൊറോണക്ക് മുന്നേ നമ്മൾ എങ്ങനെയായിരുന്നു, ഈ ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു, ലോക്ക്ഡൌൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എങ്ങനെ ആവണം എന്നുള്ളത് ഈ ലോക്ക്ഡൌൺ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. ഒരു കുഴപ്പമില്ല, എന്തെങ്കിലും നിങ്ങളെ സ്ഥാപനത്തിന് ഡിജിറ്റലൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ നിങ്ങൾക്ക് ഒരു ഐഡിയ വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കാരണം നമ്മളൊരു IT സെക്ടറിലുള്ള ആളാണ്, IT വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ IT പരമായിട്ടുള്ള എന്തൊരു അഡ്വൈസ് നിങ്ങൾക്ക് തരാൻ പറ്റും. കൂടാണ്ട് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്യൂച്ചർ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനും കോൺടാക്ട് ചെയ്തോളൂ. ഇൻഷാല്ലാ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ബാക്ക് ടു യു ഫസൽ. അസ്സലാമു അലൈക്കും. താങ്ക് യു സുഹാസ് ഭായ്, വളരെ പോസിറ്റീവായ ഒരു സ്പീച്ച്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സ്പീച്ച്. നമ്മുടെ പ്രവർത്തകരെല്ലാം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ ഡിജിറ്റൽ IT റിലേറ്റഡ് സപ്പോർട്ടുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സുഹാസ് ഭായിനെ നേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ അഷ്റഫ്ഖനെ വിളിച്ചാൽ അഷ്റഫ് കണക്ട് ചെയ്ത് തരും. സുഹാസ് ഭായ് വീണ്ടും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ നാട്ടുകാരനാണ് നന്ദി പറയേണ്ട ആവശ്യമില്ല, എങ്കിൽ പോലും ഞങ്ങളുടെ ഔദ്യോഗികമായി